എഴുത്തോലയുടെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഒരു പ്രവർത്തനം തന്നുകൊണ്ടായിരുന്നു. കോപാന്ധനായ ലക്ഷ്മണനെ സമചിത്തനാക്കുന്നതിന് അങ്ങേയറ്റം മനഃശാസ്ത്രപരമായ സമീപനമായിരുന്നു ശ്രീരാമൻ സ്വീകരിച്ചത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? പാഠഭാഗം വിശകലനം ചെയ്ത് സ്വ അഭിപ്രായം സമർത്ഥിക്കുക. ഈ ഒരു ചോദ്യം തന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്, എങ്കിലും വളരെ കുറച്ചുപേരെ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ആമുഖമായി തന്നെ, എഴുത്തോലയുടെ ആമുഖമായി നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വരേണ്ട എല്ലാ ആശയങ്ങളും നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടോ എന്ന് കൂട്ടുകാർ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നാം എഴുതിയിട്ടുള്ള, ഓരോരുത്തരും എഴുതിയിട്ടുള്ള ആ ഉത്തരം, ഈ ചോദ്യത്തിന്റെ ഉത്തരം നോട്ട് ബുക്ക് അത് തുറന്നു വെച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ ഉത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ കൂട്ടിച്ചേർക്കാം. ആദ്യമേ തന്നെ നമുക്കതിന്റെ സന്ദർഭമാണ് ഒന്ന് അതിൽ സൂചിപ്പിക്കേണ്ടത്. ഏതു മാർഗത്തിലൂടെയും ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം നടത്തുമെന്ന ഉറച്ച കടുത്ത തീരുമാനവുമായി കോപിഷ്ഠനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയാണ്. ഇതാണ് സന്ദർഭം. അത് മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെയാണോ എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യം, വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് ശ്രീരാമൻ ലക്ഷ്മണനെ വിളിക്കുന്നത് എന്നുള്ളതാണ്, സംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ്. വത്സ, സൗമിത്രേ, കുമാര, ഈ മൂന്ന് സംബോധനകളിലും വ്യക്തമാകുന്നത് എന്താണ്? വത്സ എന്നുള്ളതിൽ വാത്സല്യം തുളുമ്പുന്നുണ്ട്. സൗമിത്രേ എന്നുള്ളതിൽ സുമിത്ര എന്ന ബഹുമാനിക്കപ്പെട്ടവളായ അമ്മയുടെ പുത്രൻ എന്ന ധ്വനിയുണ്ട്. കുമാര എന്നതിൽ ഒരു ജ്യേഷ്ഠന്റെ വാത്സല്യമുണ്ട്. ഇപ്പൊ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ മനസ്സോടെയാണ് ശ്രീരാമൻ ലക്ഷ്മണനെ വിളിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ ഉത്തരത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമത്തത്, ലക്ഷ്മണന്റെ മനസ്സ് തനിക്കറിയാമെന്ന് ശ്രീരാമൻ വ്യക്തമാക്കുകയാണ്. നിന്റെ മനസ്സെനിക്കറിയാം. ലക്ഷ്മണന്റെ മനസ്സ് മുഴുവൻ ശ്രീരാമനാണ്. ശ്രീരാമനോടുള്ള സ്നേഹമാണ്, ശ്രീരാമനോടുള്ള വാത്സല്യത്തിന്റെ പൂരമാണ്, ഇതെനിക്കറിയാം എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അപ്പോ നിന്റെ മനസ്സെനിക്കറിയാം എന്ന് പറയുന്നതിലൂടെ ലക്ഷ്മണന് ശ്രീരാമനോടുള്ള സ്നേഹവും വിശ്വാസവും ശ്രീരാമൻ അംഗീകരിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ലക്ഷ്മണന്റെ സ്നേഹവും വിശ്വാസവും ശ്രീരാമൻ അംഗീകരിച്ച് ഉറപ്പിക്കുന്നു. മൂന്നാമത്തത്, നിന്നോളം സ്നേഹം വേറെ ആർക്കുമില്ല. നിന്നോളം സ്നേഹം, നിന്നോളം എന്നോട് സ്നേഹം വേറെ ആർക്കുമില്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ലക്ഷ്മണനാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ, ശ്രീരാമനോട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം ലക്ഷ്മണനാണ് എന്നുള്ളതാണ്. അവിടെയും ശ്രീരാമൻ ലക്ഷ്മണന്റെ സ്നേഹത്തെ അംഗീകരിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. ഈ രണ്ട് സന്ദർഭങ്ങൾ, ആദ്യം പറഞ്ഞ നിന്റെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം, നിന്നോളം സ്നേഹം വേറെ ആർക്കുമില്ല എന്നും എനിക്കറിയാം, ഈ രണ്ട് കാര്യങ്ങളിലൂടെ ലക്ഷ്മണന്റെ സ്നേഹം, ലക്ഷ്മണന്റെ വിശ്വാസം, ശ്രീരാമനോടുള്ള സ്നേഹവും വിശ്വാസവും ലക്ഷ്മണൻ അംഗീകരിക്കുന്നു, അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ മനഃശാസ്ത്രപരമായ സമീപനത്തിന്റെ ആദ്യത്തെ കാര്യം ഇതാണ്, ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണം. ലക്ഷ്മണന്റെ മനസ്സ് താൻ അറിയുന്നു, ലക്ഷ്മണന് തന്നോടുള്ള സ്നേഹം, അത്ര സ്നേഹം വേറെ ആർക്കുമില്ല, ലക്ഷ്മണനാണ് ഏറ്റവും കൂടുതൽ സ്നേഹനോടുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉത്തരത്തിലുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളിലൂടെ വ്യക്തമാവുന്നത് എന്താ? ലക്ഷ്മണന് ശ്രീരാമനോടുള്ള സ്നേഹവും വിശ്വാസവും ശ്രീരാമൻ അംഗീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ കാര്യം,
ലക്ഷ്മണൻ അസാധ്യമായി ഈ ലോകത്തൊന്നുമില്ല എന്ന്. ഈ ലോകത്ത് എന്തും നേടുവാൻ ലക്ഷ്മണന് സാധിക്കും. ലക്ഷ്മണൻ അസാധ്യമായി ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് ശ്രീരാമൻ പ്രഖ്യാപിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. അപ്പൊ ഒരു അഭിനന്ദനം കൂടി ഉണ്ട് അതിനകത്ത്. ലക്ഷ്മണന്റെ കഴിവുകളെ ശ്രീരാമൻ അംഗീകരിച്ച് അഭിനന്ദിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, സ്നേഹവും വാത്സല്യവും നിറഞ്ഞ വിളി. രണ്ട്, ലക്ഷ്മണന്റെ സ്നേഹവും വിശ്വാസവും ശ്രീരാമൻ അംഗീകരിച്ച് ഉറപ്പിക്കുന്നു. മൂന്ന്, ലക്ഷ്മണന്റെ കഴിവുകളെ ശ്രീരാമൻ അംഗീകരിച്ച് അഭിനന്ദിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ശ്രീരാമൻ ലക്ഷ്മണന്റെ മനസ്സിനെ കവർന്നെടുക്കുന്നത്. ലക്ഷ്മണന്റെ മനസ്സിനെ കവർന്നു. അതോടുകൂടി ലക്ഷ്മണന്റെ മനസ്സ് ശാന്തമാവുകയാണ്. ശ്രീരാമൻ ഈ സമീപനത്തിലൂടെ ലക്ഷ്മണന്റെ മനസ്സ് ശാന്തമാവുകയാണ്. അവൻ സമചിത്തനായി മാറുകയാണ്. അങ്ങനെ സമചിത്തനായി മാറിയ, ശാന്തനായി മാറിയ ലക്ഷ്മണന്റെ മനസ്സിലേക്കാണ് ശ്രീരാമൻ തുടർന്ന് സാരോപദേശം പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാണ് ശ്രീരാമൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ ഈ മൂന്ന് നാല് കാര്യങ്ങൾ നമ്മുടെ ഉത്തരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് കൂട്ടുകാരൊന്ന് പരിശോധിക്കണം. അതില്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആമുഖ ഭാഗം അവസാനിപ്പിക്കുകയാണ്.